നമസ്കാരം. വോയിസ് ഓഫ് വെള്ളയൂർണം കഥാമൊഴിയിൽ ഇന്ന് ഹിമ ആനന്ദത്തെ കഥ കേൾക്കാം. അമ്മ അറിയുന്നതിന്. പ്രിയപ്പെട്ട അമ്മയ്ക്ക്, നീണ്ട 26 വർഷം കഴിഞ്ഞിരിക്കുന്നു. നമ്മൾ തമ്മിൽ കണ്ടിട്ടും എന്തെങ്കിലുമൊക്കെ ഒന്ന് മിണ്ടിയിട്ടും. ഇന്നലെ മുഴുവൻ അല്ല, കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഞാനൊരു അന്വേഷണത്തിലായിരുന്നു. പണ്ടമ്മ ബി എഡിന് പഠിച്ചപ്പോൾ ടൂറിന് പോയത് ഓർമ്മയില്ലേ? അന്നെടുത്ത ആ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോട്ടോയ്ക്ക് വേണ്ടി ഏതോ ഒരു പഴയ ആൽബത്തിൽ എന്നോ ഞാനത് കണ്ടിരുന്നു. അമ്മയോടൊപ്പം ഒരു സ്ത്രീയും പുരുഷനും. ആരായിരുന്നു അവർ? അമ്മയുടെ സുഹൃത്തുക്കളോ അതോ അധ്യാപകരോ? പുറകിൽ താജ്മഹൽ, കാറ്റിലൊഴുകി പറക്കുന്ന ഷിഫോൺ സാരിയുടെ മുന്താണി ചുറ്റി ഒതുക്കി അമ്മ ഇങ്ങനെ ചിരിച്ചു നിൽക്കുന്നത് ഞാൻ എത്ര വട്ടം നോക്കിയിട്ടുണ്ട്. ആ സാരിയുടെ നിറം എന്തായിരുന്നു? ഇന്നലെ മുറ്റത്തൊരു ബലിക്കാക്ക വന്നിരുന്നപ്പോൾ എൻ്റെ ഇളയ മകൻ പറയുന്നു അത് അവൻ്റെ അമ്മൂമ്മയാണെന്ന്. എനിക്ക് തോന്നുന്നില്ല അതൊരിക്കലും അമ്മയായിരുന്നുവെന്ന്. കടും നിറമുള്ള സാരി ധരിച്ച് സ്കൂളിൽ ബെല്ലടിക്കുന്നതിന് തൊട്ടു മുമ്പ് ഓടിക്കിതച്ചെത്താറുള്ള രാധിക ടീച്ചറിനെ അവൻ എങ്ങനെ അറിയാനാണ്? അന്നേരം എങ്ങു നിന്നോ ഒരു പൊന്മാൻ വീടിൻ്റെ മതിലിൽ വന്നിരുന്നു. ഞാനവന് അതിനെ കാണിച്ചു കൊടുത്ത് ഇതാണ് അമ്മമ്മ എന്ന് പറഞ്ഞു കൊടുത്തു. എനിക്കും പിന്നീടൊരു പൊന്മാനായാൽ മതി. ഞാനും ഒരുപാട് സാരികൾ വാരി കൂട്ടാറുണ്ടമ്മേ. നിറങ്ങൾ ഈയിടെയായി എന്നെയും പ്രലോഭിപ്പിച്ചു തുടങ്ങിയിരിക്കുന്നു. അമ്മ കാണാത്തൊരു സാരി ഉണ്ടമ്മയ്ക്ക്, അതേതെന്നറിയാമോ? അമ്മയുടെ ശരീരം ചിതയിലെടുക്കാൻ നേരം ആരോ കൊണ്ടുവന്ന് പുതപ്പിച്ചതൊന്ന്. മഞ്ഞയിൽ നിറയെ കാപ്പിപ്പൊടി പൂക്കളുള്ള ഇത്തരമൊരു സാരി പിന്നീട് ഒരിക്കലും ഞാൻ എവിടെയും കണ്ടിട്ടില്ല. നിലവിളികൾക്കിടയിൽ ഞാനതിലെ വിടർന്ന പൂക്കളുടെ ഭംഗി നോക്കുകയായിരുന്നു അമ്മേ. അതാണ് ഞാൻ ഉറക്കെ കരയാഞ്ഞത്, അമ്മ ക്ഷമിക്കുക. അല്ലെങ്കിൽ തന്നെ 10 വയസ്സുകാരിക്ക് എന്ത് നിലവിളി? കരയാൻ വിശാലമായൊരു ബാല്യവും കൗമാരവും ബാക്കിയുണ്ടായിരുന്നു. അമ്മയുടെ 2 ആണ്ടുവിളിക്ക് ശേഷമാണ് അച്ഛൻ വീണ്ടും വിവാഹിതനായത്. പുതിയ അമ്മ അമ്മയുടെ സാരികൾ ആർക്കൊക്കെയോ പെറുക്കിക്കൊടുത്തു. കൂട്ടത്തിൽ ചോക്ലേറ്റ് നിറമുള്ള ഒരു ബനാറസ് പട്ട് ഞാനെടുത്ത് വെച്ചിരുന്നു. കാലം ഓർമ്മകളെ മാക്കുന്നതുപോലെ അതിൻ്റെ നിറവും മങ്ങിപ്പിച്ചു. ഇഴകൾ അടർത്തി, ഒടുവിൽ അതും വലിച്ചെറിയപ്പെട്ടു. ഇടയ്ക്കെപ്പോഴോ കൊതി തോന്നിയിരുന്നു അമ്മയുടെ ഒരു സാരി ഉടുക്കാൻ. ഒന്നും ബാക്കിയില്ലെന്നറിഞ്ഞപ്പോൾ അത് ഉപേക്ഷിച്ചു. പഴയ വാശിക്കാരിയല്ലമ്മേ ഞാനിപ്പോൾ. പിണങ്ങിയാൽ ഞാൻ നിലത്ത് കാലിട്ടുരച്ച് വെള്ളിക്കൊലുസുകൾ നിരന്തരം പൊട്ടിച്ചിരുന്നു. അമ്മ ഓർക്കുന്നില്ലേ അതൊക്കെ? വാശിക്ക് കാഴ്ചക്കാർ വേണം അമ്മേ, എന്നാലേ അത് വിജയിക്കൂ എന്ന തിരിച്ചറിവ് എനിക്ക് പെട്ടെന്ന് തന്നെ വന്നു കേട്ടോ. പിന്നെയും ഒരുപാട് മാറി ഞാൻ. പണ്ടമ്മ കുളിപ്പിച്ച ശേഷം തലമുടി തോർത്തി തോർത്തി ചകിരി പോലെ ആക്കാറുണ്ടായിരുന്നു, ഓർക്കുന്നുണ്ടോ അതൊക്കെ? പിന്നീട് ഇടതൂർത്ത് മയിൽപ്പീലി പോലെ. അമ്മ തന്നെ ഇങ്ങനെയൊക്കെ പറഞ്ഞിരുന്നത്. ഞാനതൊക്കെ അന്നേ ഉപേക്ഷിച്ചു. ആദ്യം ജലദോഷമൊക്കെ വന്നിരുന്നു, പിന്നീട് അസുഖങ്ങൾക്ക് തന്നെ എന്നോട് പാവം തോന്നിക്കുന്നു. ഇപ്പോഴും ഞാൻ കുളി കഴിഞ്ഞ് തല വെറുതെ തുടച്ചെടുക്കാറാണ് പതിവ്. അമർത്തി തുടച്ചാൽ എനിക്ക് അമ്മയെ ഓർമ്മ വരും. തല തോർത്ത് തരുമ്പോൾ പണ്ട് ഞാൻ അമ്മയുടെ വയറ്റിൽ ചുറ്റിപ്പിടിച്ച് ആ തടിച്ച വയറിൽ മുഖം അമർത്തി അങ്ങനെ നിന്നത് ഇന്നലെ എന്ന പോലെയാണ് തോന്നുന്നത്. അതിനേക്കാൾ സുരക്ഷിതമായൊരു മറ്റൊരു ലോകം എവിടെയും ഉണ്ടായില്ല. മരണമല്ലമ്മേ, അത് ബാക്കി വയ്ക്കുന്ന ശൂന്യതകളാണ് ഏറ്റവും വലിയ വേദന. മരിക്കും വരെയും അമ്മൂമ്മ അമ്മയെക്കുറിച്ച് ഓർത്ത് കണ്ണീരില്ലാതെ കരഞ്ഞിരുന്നു. എൻ്റെ രാധിക എന്നും പറഞ്ഞു ഏക മകളെക്കുറിച്ച് അമ്മൂമ്മ തുടക്കമിടുന്ന ഓരോ കഥകൾക്കും ഞാനായിരുന്നു കേൾവിക്കാരി.
അസുഖം കൂടി ആശുപത്രിയിലെ ഐസിയുവിൽ കിടന്ന അവർ എപ്പോഴും അമ്മയാണ് തിരിഞ്ഞത്. രാധിക എന്ന വിളിക്ക് കാതോർത്ത് ഞാനൊപ്പമുണ്ടായിരുന്നു. ഈശ്വരൻ അമ്മയുടെ മുഖം എന്തിനാണ് എനിക്ക് നൽകിയതെന്ന് ഓരോ തവണയും ആശുപത്രി മുറിയിൽ വെച്ച് ഞാൻ തിരിച്ചറിഞ്ഞു. ഡിസ്ചാർജ് വാങ്ങി മടങ്ങുമ്പോൾ കൂടെയുള്ളത് മകളല്ല ചെറുമകളാണെന്ന് അമ്മൂമ്മയുടെ ബോധമണ്ഡലം അറിഞ്ഞു. അന്നവർ എൻ്റെ കയ്യിൽ പിടിച്ചമർത്തി പറഞ്ഞു, എൻ്റെ രാധികയുടെ ആയുസ് കൂടി ദൈവം എനിക്ക് തന്നു, വേണ്ടിയിരുന്നില്ല. അപ്പോഴും അവർ കരഞ്ഞിരുന്നില്ല. അവരുടെ സങ്കടങ്ങൾ നിശബ്ദതയെ കൂട്ടുപിടിച്ചു. അമ്മയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ കണ്ണീർ പൊടിയാതിരിക്കാൻ എന്നെ പഠിപ്പിച്ചത് അവരായിരുന്നു. അമ്മ പണ്ടയച്ച കത്തുകൾ അമ്മൂമ്മ നിധി പോലെ സൂക്ഷിച്ചിരുന്നു. ചിലത് ഞാനും വായിച്ചു. ഒരു ചെറിയ കുഞ്ഞിൻ്റെ പരിഭവം പോലെ ഇളം നീല കടലാസിൽ കുനുകുനത്ത അക്ഷരത്തിൽ അമ്മ എന്നോ എഴുതിയ കത്തുകൾ. കുറേ കാലം അതായിരുന്നു അമ്മൂമ്മയുടെ ഓക്സിജൻ സിലിണ്ടർ. അമ്മയെക്കുറിച്ച് പറഞ്ഞ് കൊതിതീരാതെയാണ് അവർ പോയത്. കനകാംബരവും മുല്ലയും ഇടകലർത്തി മാല കെട്ടി ചൂടുന്ന അമ്മയുടെ ഇഷ്ടം പറയുമ്പോൾ ഒരു വസന്തം മുന്നിൽ കണ്ട പോലെ അമ്മൂമ്മയുടെ കണ്ണുകൾ വിളർന്നിരുന്നു. ആ ഇഷ്ടം അമ്മയ്ക്ക് എവിടെ നിന്നാണ് കിട്ടിയത്? ബാംഗ്ലൂർ പഠനകാലത്തിൻ്റെ ശേഷിപ്പ് അല്ലേ? ഈയിടെയായി കനകാംബര പൂക്കൾ എങ്ങും കാണുന്നില്ല. ഓറഞ്ച് കനകാംബരവും മുല്ലയും ചേർത്ത് കെട്ടി ചൂടുന്ന ഒരു സ്ത്രീയെയും ഞാൻ ഈ നാട്ടിൽ കണ്ടിട്ടില്ല. ഒരിക്കൽ പോലും അങ്ങനെയൊന്ന് ചൂടാൻ എനിക്ക് തോന്നിയിട്ടുമില്ല. സ്കൂളിൽ ചോറ് കൊണ്ടുപോകുന്ന പാത്രത്തിനുള്ളിൽ പ്രിയ ശിഷ്യർ സമ്മാനിച്ച കനകാംബര പൂക്കൾ വിടർന്ന ചിരിയോടെ അടച്ചൊതുക്കി അമ്മ കൊണ്ടുവരുന്നത് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. മണമില്ലാത്ത ആ പൂക്കളിൽ അമ്മ എങ്ങനെയാണ് ആകൃഷ്ടയായത്? അമ്മൂമ്മയോട് ചോദിക്കാൻ മറന്ന ചോദ്യം. ഓരോ സ്ത്രീയും വിചിത്രങ്ങളായ ചില ഇഷ്ടങ്ങളിലെ കൂട്ടുകാരികളാണെന്ന് അമ്മ വീണ്ടും എന്നെ ഓർമ്മിപ്പിച്ചു കൊണ്ടിരുന്നു. 1993 നവംബർ 25 അമ്മ നിങ്ങളെ കാണണമെന്ന് പറയുന്നു എന്ന നുണയുമായി മാമൻ വീട്ടിൽ വന്നപ്പോൾ ഞാൻ കണക്ക് പഠിക്കുകയായിരുന്നു. അധ്യാപകൻ, എൻ്റെ പ്രിയ കൂട്ടുകാരൻ, എനിക്ക് മുന്നിൽ മിശ്രഭിന്നങ്ങൾ വിഷമഭിന്നങ്ങളാക്കാൻ കാത്തുകിടന്നു. കാറിൽ മാമൻ എന്നെ മടിയിലിരുത്തി ഏങ്ങിക്കരഞ്ഞു. അമ്മയെ കാണാൻ പോകുന്നതിന് കരയുന്നത് എന്തിനെന്ന് എൻ്റെ കുഞ്ഞു ബുദ്ധി ചോദിച്ചു. അമ്മയുടെ വെള്ളപുതച്ച ദേഹം അതിനുത്തരം തന്നു. വർഷങ്ങൾക്കിപ്പുറം വിഷമഭിന്നത്തെ സാധാരണ ഭിന്നമാക്കാൻ പഠിപ്പിച്ചുകൊണ്ട് എൻ്റെ പ്രിയ കൂട്ടുകാരൻ, പ്രിയ അധ്യാപകൻ, അദ്ദേഹം എൻ്റെ ജീവിതത്തിൽ കടന്നു വന്നമ്മേ. അമ്മ പോയ ശേഷം ഞാൻ ആകെ വാശി പിടിച്ചത് എൻ്റെ വിവാഹ കാര്യത്തിൽ മാത്രമായിരുന്നു. ഞാൻ പുതിയൊരാളായി. എവിടെയോ നിന്ന് അമ്മ അതെല്ലാം കണ്ടിരുന്നില്ലേ? പറയാൻ ഒരുപാടുണ്ടമ്മേ. 26 വർഷത്തിൻ്റെ കഥ എഴുതുമ്പോൾ ഞാൻ ചിലതൊക്കെ മനഃപൂർവ്വം മറക്കുന്നു. അമ്മൂമ്മ പറഞ്ഞത് ഓർക്കുന്നു. ജീവിച്ചിരിക്കുന്നവരുടെ കണ്ണീരാണ് മരിച്ചവരുടെ ഏറ്റവും വലിയ സങ്കടം. ഒന്ന് തലോടാനാകാതെ അകലെ എവിടെയോ അമ്മയുണ്ടെന്ന് വിശ്വസിക്കാനാണ് എനിക്കിഷ്ടം. ഇന്ന് അമ്മ പണ്ട് നടന്ന വഴിയിലൂടെ അധ്യാപികയുടെ വേഷത്തിൽ വേഗച്ചൂടമായി ഞാൻ നടക്കുമ്പോൾ എന്നോടൊപ്പം എത്താൻ കിതയ്ക്കുന്ന തടിച്ചു നിഴൽ അമ്മയാണെന്ന് ഞാൻ തിരിച്ചറിയുന്നു. ഞാൻ തനിച്ചല്ലാതെയാകുന്നു. ആ സുരക്ഷിതത്വത്തിൻ്റെ ചിറകിലേറി പറക്കുകയാണ് എൻ്റെ ഏകാന്തത. എന്ത് ചെയ്യണമെന്നറിയാതെ പകച്ചു നിന്ന ബാല്യകൗമാരങ്ങളിൽ ഒരുപാട് വട്ടം ഞാൻ അമ്മയെ ശരിക്കും കണ്ടിട്ടുണ്ട്. മാധവിക്കുട്ടി പറഞ്ഞത് ശരിയാണ്. അമ്മ മരിക്കുന്നത് കുഞ്ഞിൻ്റെ മുഖം ഓർത്തുകൊണ്ടാണ്. ആശുപത്രി കിടക്കയിൽ അവസാന നിമിഷത്തെ യാത്ര പറച്ചിൽ അമ്മൂമ്മയുടെ കൈത്തണ്ടയിൽ ഇറുക്കിപ്പിടിച്ച് അമ്മ പറഞ്ഞത് എൻ്റെ മകൾ എന്നായിരുന്നില്ലേ അമ്മൂമ്മ ഒരുപാട് വട്ടം പറഞ്ഞ മറ്റൊരു കഥ? 16 വർഷത്തെ ഒരുമിച്ചുള്ള ജീവിതത്തിനിടയിൽ താജ്മഹൽ കാണണമെന്ന മോഹം ഒരിക്കലും ഞാൻ എൻ്റെ ഭർത്താവിനോട് പറഞ്ഞിട്ടില്ല. എന്നിട്ടും അദ്ദേഹം
ഒരു യാത്രയ്ക്ക് വട്ടം കൂട്ടി. താജ്മഹൽ എനിക്കൊരു പ്രണയ സ്മാരകമല്ലമ്മേ. അമ്മയുടെ ആ പഴയ ഫോട്ടോയുടെ പശ്ചാത്തലം മാത്രം. യാത്ര എവിടേക്കാണെന്ന് അറിഞ്ഞ നിമിഷം മുതൽ ഞാൻ അറിയാതൊരു സ്വപ്നം കാണാൻ തുടങ്ങി. കടും നിറത്തിൽ വലിയ പൂക്കൾ നിറഞ്ഞ ഷിഫോൺ സാരി ഉടുത്ത് തലയിൽ കനകാംബരവും മുല്ലയും ചേർത്തൊരു മാല ചൂടി ഞാൻ പുറകിൽ താജ്മഹൽ. ആഗ്രയിൽ കനകാംബര പൂക്കൾ ഉണ്ടാകുമോ അറിയില്ല. കാറ്റിൽ പറക്കുന്ന സാരിത്തുമ്പ് ചുറ്റിപ്പിടിച്ച് എനിക്ക് തനിച്ചൊരു ഫോട്ടോയ്ക്ക് പോസ് ചെയ്യണം. ആ ക്ലിക്കിൽ അമ്മ എൻ്റെ അടുത്തുണ്ടാവുമെന്ന് മനസ്സ് പറയുന്നു. അല്ലെങ്കിൽ തന്നെ പ്രിയപ്പെട്ട ഇടങ്ങൾ വിട്ട് ആത്മാക്കൾ എങ്ങു പോകാനാണ്? ഇന്ന് ഏപ്രിൽ 16, ഞങ്ങൾ യാത്ര തിരിക്കാൻ മനസ്സുകൊണ്ടൊരുങ്ങിയ ദിവസം. യാത്ര മുടങ്ങി, ഇനി പോകുമോ എന്ന് ഉറപ്പില്ല. എന്നിട്ടും ആ പഴയ ഫോട്ടോ വെറുതെ ഒന്ന് കാണാൻ കൊതി തോന്നുന്നു. ഒരുപാട് തിരഞ്ഞു. അച്ഛനോട് അന്വേഷിച്ചപ്പോൾ നിന്റെ അമ്മയ്ക്ക് അതറിയുമെന്ന് പറഞ്ഞു ചിരിച്ചു. കുടുംബ വീട്ടിലെ ഏതോ ഒരു അലമാരയിൽ ആ പഴയ ചിത്രങ്ങളുള്ള ആൽബത്തിൽ അമ്മ ചിരിച്ചു നിൽപ്പുണ്ടാവും. അന്വേഷണങ്ങൾക്ക് പിടികൊടുക്കാതെ എന്നെ ഇങ്ങനെ കബളിപ്പിച്ചുകൊണ്ട്. നഷ്ടപ്പെട്ടു എന്ന തിരിച്ചറിവ് ഉണ്ടാകും വരെ നഷ്ടങ്ങളൊന്നും നഷ്ടങ്ങളല്ലെന്ന് ഞാൻ പഠിച്ചു കഴിഞ്ഞമ്മേ. ഇനിയെങ്കിലും ഒന്ന് പറയാമോ അതെവിടെയാണെന്ന്? ഉള്ളിലെവിടെയോ പഴയ വാശിക്കാരി കുട്ടി കാൽനീട്ടിയിരിക്കുന്നു. വെള്ളിക്കൊലുസുകൾ കിളുക്കാനൊരുങ്ങി. കണ്ണീരില്ലാ സങ്കടം വന്ന് നെഞ്ചു മൂടുന്നു. വാക്കുകൾ തളരുന്നു. അമ്മേ, ഇനി ഞാനൊന്ന് ഉറങ്ങട്ടെ. സ്നേഹത്തോടെ, അമ്മയുടെ സ്വന്തം മകൾ. നന്ദി.